പരിചയപ്പെടാം മിനി ഗോവ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തെ. പി ടി ഉഷയുടെ ജന്മം കൊണ്ട് ശ്രദ്ധേയമായ പയ്യോളിയുടെ കടലോരത്ത് കൂടി അറബിക്കടലിൻ്റെ തീരത്തുകൂടിയുള്ള ഈ യാത്ര ലക്ഷ്യമാക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊളാവിപ്പാലത്തിന് വടക്ക് കിടക്കുന്ന മിനി ഗോവ എന്നറിയപ്പെടുന്ന അഭിനവ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക്. ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ വടകര താലൂക്ക് പരിധിയിലും പയ്യോളി നഗരസഭയിലുമായി വ്യാപിച്ചു കിടക്കുന്ന വടകര സാൻഡ് ബാങ്കിൻ്റെ തെക്കുഭാഗമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം. നീങ്ങി നീങ്ങി സ്ഥാനഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഴിമുഖ ചരിത്രത്തിന് ഒരു ബാക്കി പത്രം കൂടിയാണ് ഈ മനോഹര തീരം. ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒറ്റ പുളിമുട്ട് കാരണം തെക്ക് നിന്നുള്ള നീരൊഴുക്ക് തീരത്തിനടുത്ത് തടസ്സപ്പെടുകയും കിഴക്കുഭാഗത്തേക്ക് മണലൊലിച്ചു പോവുകയും ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നീരൊഴുക്കും മണ്ണൊഴുക്കും നിയന്ത്രിക്കുന്നതിനു വേണ്ടി രൂപം കൊടുത്ത പുളിമുട്ട് നിർമ്മാണം ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഉതകണമെങ്കിൽ ഇപ്പോൾ നിർമ്മിച്ച പുളിമുട്ടിൻ്റെ തെക്കുമാറി മറ്റൊരു പുളിമുട്ട് കൂടി അടിയന്തിരമായി സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ദീർഘകാലമായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മിനി ഫിഷിംഗ് ലാൻഡായ പുളിമുട്ട് നിർമ്മാണം. ഈ കടലോര ഗ്രാമം ഇരിങ്ങൽ കോട്ടക്കലിലെ ചരിത്രപ്രസിദ്ധമായ മരക്കാർ കോട്ടക്ക് പടിഞ്ഞാറ് ഭാഗം കൂടിയാണ്. കോട്ടക്കടപ്പുറം എന്ന് പണ്ടുപണ്ടേ അറിയപ്പെടുന്ന ഇവിടെയാണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ കുറ്റ്യാടിപ്പുഴ വഴി കുതിച്ചെത്തുന്ന മലവെള്ളം മൂരാടുപുഴയും കോട്ടപ്പുഴയും കടന്ന് അറബിക്കടലിൽ ചേരുന്ന കോട്ടക്കൽ അഴിമുഖം. മിനി ഗോവയിലേക്കുള്ള യാത്രാമധ്യേ കപ്പലിൻ്റെ അവശിഷ്ടമായി തെറ്റിദ്ധരിക്കാറുള്ള തീരത്ത് കാണപ്പെടുന്ന ഈ തുരുമ്പിച്ച മെഷിനറി യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തീരഭാഗത്ത് ആണ്ടുപോയ ഒരു കപ്പൽ ഛേദത്തെ വലിച്ച് കരക്കെത്തിക്കാനുള്ള ഉപകരണമായിരുന്നു. അസാധ്യമായ ഈ ദൗത്യം പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് തുരുമ്പെടുത്ത ഈ മെഷിനറി. പ്രകൃതി വരദാനമായി നൽകിയ കരയും പുഴയും കാടും മണലും ചേർന്ന് നിൽക്കുന്ന ഈ സൗന്ദര്യ ഭൂമികയിൽ ഇപ്പോൾ അനുദിനമെന്നോണം സന്ദർശകർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. വർത്തമാനകാലത്തിൽ ടൂറിസം മേഖലയിൽ ഈ ഗോവ ബീച്ച് വളരെയധികം ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഏതൊരു ടൂറിസത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആ ടൂറിസത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ കാര്യങ്ങളാണ്. നമുക്കറിയാം ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ ഗോവ ബീച്ച് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായി വളരെ അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യമാണ്. ദിവസേന നൂറുകണക്കിന് സന്ദർശകരാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. അത് പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പ്രായാധിക്യം ഉള്ള ആൾക്കാർ പോലും ഇതിൻ്റെ ഭാഗം ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അപകട സാധ്യതയാണ്. സ്വാഭാവികമായും കടലും പുഴയും സംഗമിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഈ കടലുണ്ടാകുന്ന അല്ലെങ്കിൽ പുഴയിലുണ്ടാകുന്ന വേലിയേറ്റം, വേലി ഇറക്കം, ഈ വേലി ഇറക്കമാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ടൂറിസ്റ്റുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ സെൽഫ് റെസ്ക്യൂ, അതായത് സ്വയം രക്ഷയാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെയുണ്ടായ മുൻകാല അനുഭവങ്ങൾ, നിരവധി ആൾക്കാർക്ക് ഇവിടെ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു ടൂറിസവും വിജയിപ്പിക്കേണ്ടത് ഒരു നാടിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത് ഈ ഒരു ടൂറിസം പദ്ധതിയിൽ വരുന്ന സമയത്ത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും അതോടൊപ്പം തന്നെ തദ്ദേശീയരായ ജനങ്ങളും ഇതിൽ പങ്കാളികളാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പെടാപ്പാടിൽ, ആവശ്യത്തിനും അനാവശ്യത്തിനും കടുത്ത മാനസിക സമ്മർദ്ദം ഏറ്റുവാങ്ങുന്ന മധ്യവർഗ കേരളീയർക്ക് മനസ്സും ശരീരവും നനക്കാനും തണുപ്പിക്കാനും ഈ മനോഹര തീരം കൂട്ടുനിൽക്കുന്നു. അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും കൊണ്ട് അനുഗ്രഹീതമാണ് ഈ കടൽത്തീരം. ഈ പ്രദേശം നാഷണൽ ഹൈവേ വളരെ അടുത്താണ്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തീരദേശ ഹൈവേ വരാൻ പോകുന്നു. അങ്ങനെ ഒട്ടനവധി ആൾക്കാർക്ക് സന്ദർശിക്കുവാനും പോകുവാനും എത്തിച്ചേരുവാനുമുള്ള പല സൗകര്യമുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തക്ക വിധത്തിലുള്ള കണ്ടൽക്കാട്, അതേപോലെ കടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൂറിസം, അത് പുഴയോരങ്ങളിലുള്ള ടൂറിസം, ഇതെല്ലാം തന്നെ വികസന സാധ്യതകൾക്ക് ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ്. അതിനുവേണ്ടി ഇവിടെയുള്ള നാട്ടുകാരും ഗവൺമെൻറ്റുമായും ജനപ്രതികളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി. അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയുണ്ട്. അത്തരം ഒരു മാൻഗ്രോവ് ഫോറസ്റ്റ് അഥവാ കണ്ടൽക്കാട് കൊണ്ട് അനുഗ്രഹീതമായ സങ്കീർണമായ ആവാസ വ്യവസ്ഥ കൂടിയാണ് മിനി ഗോവ. ഏകദേശം 10 ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ചത് കടലാമ സംരക്ഷണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത തീരം പ്രകൃതി സംരക്ഷണ സമിതിയിലെ മിടുക്കരായ കർമ്മധീരരായ പ്രകൃതി സ്നേഹികളായ ചെറുപ്പക്കാരായിരുന്നു. കടലാമ മുട്ടകൾ ശേഖരിച്ച് അവയെ സംരക്ഷിച്ച് നിർത്തിയ തീരം പ്രകൃതി സംരക്ഷണ സമിതിയിലെ ചെറുപ്പക്കാർക്ക് ആരംഭകാലത്ത് പലരുമായും പൊരുതി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നിരവധി ബോധവൽക്കരണ ക്ലാസ്സുകളും പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റിയുള്ള സിനിമാ പ്രദർശനങ്ങളും നടത്തി അതിജീവനം സാധ്യമാക്കുകയായിരുന്നു. തീരം പ്രകൃതി സംരക്ഷണ സമിതിയുടെ ദീർഘവീക്ഷണം എക്കാലത്തും ഏറെ പ്രശംസനീയം തന്നെ. കണ്ടൽക്കാടുകൾ ഇവിടെ വെച്ചുപിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പുളിമുട്ടിൽ തട്ടി കിഴക്കോട്ടൊഴുകുന്ന നീരൊഴുക്ക് ഒരു പ്രദേശത്തിൻ്റെ കാർഷിക വ്യവസ്ഥയെ തന്നെ പാടെ നശിപ്പിക്കുമായിരുന്നു. ചെത്തിൽപ്പാടശേഖരത്തിൽ കൃഷിയിറക്കാൻ കഴിയാതെ പോയത് മിനി ഗോവയുടെ ഭാഗത്ത് മണൽത്തിട്ടകൾ രൂപം കൊണ്ട് നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ മണ്ണ് പലപ്പോഴായി കോരിയെടുത്തിട്ടും നീരൊഴുക്ക് പൂർവ്വസ്ഥിതിയിലായില്ല. ഇതിന് പരിഹാരം കൂടിയാണ് പുളിമുട്ട് നിർമ്മാണം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ നവോത്ഥാനത്തിന് രാഷ്ട്രീയം മറന്ന് ഒരുമയോടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഒരു സമിതിയാണ് സംയുക്ത തീരദേശ വികസന സമിതി. കൊളായിപ്പാലം മിനി ഗോവ എന്ന് പറയുന്ന ഈ പ്രദേശം സഞ്ചാരികളുടെ ഒരു പ്രദൂഷയായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ കടലും അതുപോലെ പുഴയും കൂടിച്ചേർന്ന ഭാഗത്ത് നല്ല മണൽത്തിട്ടും അതോടൊപ്പം തന്നെ കണ്ടൽക്കാടുകളുള്ളത് സന്ദർശകരെ കൂടുതലായി കൂടുതലായി ആകർഷിക്കും. ഇവിടെ ജന്മദിനം ആചരിക്കാനും അത് ഉല്ലാസത്തിനായിട്ട് ധാരാളം ആൾക്കാർ ഇപ്പോഴും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക പഞ്ചായത്തിൻ്റെയും അത് മുനിസിപ്പാലിറ്റിൻ്റെയും സത്വര ശ്രദ്ധ ഈ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ സ്ഥിതി. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറാൻ സാധ്യതയുണ്ട്. നാൾവഴികളിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ തീരദേശവാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ സമിതി കുറച്ചുകാലമായി രാപ്പകലില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര വികസന സാധ്യതകൾ തിരിച്ചറിഞ്ഞ് തീരദേശവാസികളുടെയും സർക്കാരിൻ്റെയും വരുമാനം വർദ്ധിപ്പിക്കുവാനായി ഈ പ്രദേശത്തിൻ്റെ ടൂറിസ്റ്റ് വികസന സാധ്യതകൾ തീരദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ. ഇതിനകം പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും MLA MP മന്ത്രിമാർ എന്നിവർക്കും മിനി ഗോവയുടെ ടൂറിസ്റ്റ് സാധ്യതകൾ ബോധ്യപ്പെടുത്തുന്ന നിവേദനങ്ങൾ സംയുക്ത തീരദേശ വികസന സമിതി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് കടലാക്രമണ ഭീഷണി ചെറുക്കുന്നതിന് രൂപം കൊടുത്ത തീരത്തെ കരിങ്കൽ ഭിത്തി
ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പ്രയാസമുണ്ടാക്കി. ചവിട്ടുവലക്കാർക്ക് കിട്ടാറുള്ള ചെറു മത്സ്യങ്ങൾ, കല്ലുമ്മക്കായ, എളമ്പക്ക, മറ്റ് പുഴമത്സ്യങ്ങൾ എന്നിവ എന്നും സന്ദർശകർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ആഴക്കടൽ മത്സ്യബന്ധനക്കാർക്ക് ഇവിടെ സൗകര്യം ലഭിക്കുന്നതുപോലെ സാധാരണ മത്സ്യബന്ധനക്കാർക്കും മീൻ കിട്ടണമെങ്കിൽ സമാന്തരമായ പുളിമുട്ട് നിർമ്മാണം അനിവാര്യം തന്നെ. മൂന്ന് ഭാഗവും ജലത്താൽ വലയം ചെയ്യപ്പെട്ട ഈ മുനമ്പിനെ ആകർഷകമാക്കുന്നത് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കരയും പുഴയും കടലും ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം പ്രകൃതിയുടെ ഒരു അപകട മേഖല കൂടിയാണ്. പുഴയിൽ നിന്ന് കടലിലേക്കുള്ള ഒഴുക്ക് ചിലപ്പോൾ ശീഘ്രഗതിയിലാവും. ഒഴുക്കിനാൽ രൂപപ്പെട്ട മണ്ണിലെ കുഴികൾ ശ്രദ്ധിക്കാതെ വെള്ളത്തിലൂടെ നടന്നു നീങ്ങിയാൽ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാവും. അറബിക്കടലിലെ വെള്ളിയാങ്കലിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരം ഇവിടെ നിന്നാണ്, 9.8 kilometers മാത്രം. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അസ്തമയ ദൃശ്യങ്ങൾ ക്യാമറ കണ്ണുകളിൽ പകർത്താൻ ഓടിയെത്തുന്ന സഞ്ചാരികളുടെ പറദീസ കൂടിയാണ് ഇപ്പോൾ മിനി ഗോവ. കണ്ടൽക്കാടിനരികിലൂടെ നടന്നു നീങ്ങുന്ന യുവമിഥുനങ്ങളും സുഹൃത്ത് സംഘങ്ങളും ഇവിടുത്തെ നിത്യകാഴ്ചയാണ്. ഇവർ ആസ്വദിക്കാനെത്തുന്ന കടൽത്തീരത്തിൻ്റെയും പുഴത്തീരത്തിൻ്റെയും അപകട സാധ്യത അറിയിക്കേണ്ട ഉത്തരവാദപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനിയും ഇവിടെ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. രണ്ട് നഗരസഭകളോ സർക്കാരോ വനം വകുപ്പോ പോലീസോ ഇവിടെ ഒരു സൂക്ഷിപ്പുകാരനെയോ പോലീസ് എയ്ഡ് പോസ്റ്റോ സ്ഥാപിച്ചിട്ടില്ല. അന്യദേശങ്ങളിൽ നിന്ന് വാഹനങ്ങളിലോ കാൽനടയിലോ ധാരാളം സന്ദർശകർ ഇവിടെ എത്തുന്നു. അവർക്ക് യാതൊരുവിധ സൗകര്യവും ഇപ്പോൾ ഇവിടെയില്ല. ഒരപകടത്തിൽപ്പെട്ടാൽ ഒരു ഡോക്ടറുടെ സേവനമോ വാഹന സൗകര്യമോ വഴിയോര വിശ്രമ കേന്ദ്രമോ റെസ്റ്റോറൻറ്റോ ഒന്നും ഇവിടെയില്ല. ഇങ്ങനെ ഒരുപാട് ബാലാരിഷ്ടതകൾക്ക് നടുവിലും മിനിഗോവ എന്നറിയപ്പെടുന്ന ഈ കടലോര തീരം സന്ദർശകരെ കാത്തു നിൽക്കുന്നു. എൻ്റെ പേര് നിഷ ഗിരീഷ്, പയ്യോളി നഗരസഭ 36 ഡിവിഷൻ കൗൺസിലറാണ്. ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടക്കടപ്പുറത്തെ മിനിഗോവ എന്നറിയപ്പെടുന്ന സ്ഥലം എൻ്റെ ഡിവിഷനിലാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർ ഇവിടുത്തെ അപകട സാധ്യതകൾ കൂടി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈദേശിക ആധിപത്യത്തിനോട് സന്ധിയില്ലാ സമരം ചെയ്ത കുഞ്ഞാലിമലക്കാർ കോട്ടയും പഴയ ഇരിങ്ങൽപ്പാറയും ഇപ്പോഴത്തെ ക്രാഫ്റ്റ് വില്ലേജും കോട്ടപ്പുഴയും ഒക്കെ സംഗമിച്ച് നിൽക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ തനിമയും ഗരിമയും പ്രകൃതിയെ തന്നെ സൂക്ഷിക്കുന്ന മിനിഗോവ സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. ഇരു നഗരസഭകളിലെയും ചെയർമാൻമാരും വികസന സമിതികളും MLA ചേർന്ന് ചർച്ച ചെയ്ത് രൂപം കൊടുക്കുന്ന പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കിയാൽ എല്ലാവർക്കും ഗുണകരമാകും വിധം ഒരു അതിമനോഹര ടൂറിസ്റ്റ് ഹബ്ബായി മിനിഗോവയ്ക്ക് മാറാൻ കഴിയും എന്നത് ഒരു വസ്തുതയാണ്.